നമസ്കാരം എ ഡി എം കെ നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബന്ധുക്കൾക്കോ മാധ്യമങ്ങൾക്കോ നൽകാൻ അധികൃതർ നൽകാത്തതിൽ ദുരൂഹത ഇതുമൂലം മരണസമയം എപ്പോഴാണെന്ന കാര്യത്തിൽ വ്യക്തത ഇനിയും ഉണ്ടായിട്ടില്ല പതിനഞ്ചിന് പുലർച്ചെ നാലരയ്ക്കും അഞ്ചരയ്ക്കും ഇടയിലാണ് മരണം നടന്നത് എന്ന് റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് വിവരം ഒരാഴ്ചയായിട്ടും ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകാതിരിക്കുന്നത് മരണം സംബന്ധിച്ച ദുരൂഹത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കോടതി വഴി ലഭിക്കുമെന്ന വിവരമാണ് ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുള്ളത് കഴുത്തിൽ കയർ മുറുകിയാണ് മരണം സംഭവിച്ചത് ശരീരത്തിൽ മറ്റ് മുറിവുകളോ മൂന്നാമതൊരാളുടെ സാന്നിധ്യമോ സംശയിക്കാവുന്ന കാര്യങ്ങളോ ഇല്ലെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത് എത്രത്തോളം ശരിയെന്നതാണ് വ്യക്തമാക്കപ്പെടേണ്ടത് പതിനഞ്ചിന് പുലർച്ചെ നാല് അൻപത്തെട്ടിന് ഭാര്യയുടെയും മകളുടെയും മൊബൈൽ നമ്പറുകൾ സഹപ്രവർത്തകരായ രണ്ട് പേരുടെ വാട്സപ്പിലേക്ക് നവീൻ ബാബു അയച്ചു കൊടുത്തിരുന്നു തുടർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് കരുതുന്നത് പതിനാലിന് വൈകിട്ട് ആറ് മണിക്ക് റെയിൽവേ സ്റ്റേഷന് ഇരുന്നൂറ് മീറ്റർ അകലെ മുനീശ്വരൻ കോവിലിനരികിൽ വാഹനത്തിൽ നിന്നിറങ്ങിയ നവീൻ ബാബു സ്റ്റേഷന്റെ പരിസരത്തേക്ക് എത്തിയിട്ടില്ലെന്നാണ് ഇതുവരെയുള്ള വിവരം റെയിൽവേ സിസി ടി വി ക്യാമറ ദൃശ്യങ്ങളും നവീൻ ബാബുവിന്റെ ഫോൺ ലൊക്കേഷനും പരിശോധിച്ച ശേഷമാണ് ഈ നിഗമനം അതേസമയം അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ഇതുവരെ റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ കൂട്ടാക്കിയിട്ടില്ല മുനീശ്വരൻ കോവിലിനരികിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ക്വാർട്ടേഴ്സിലേക്ക് നവീൻ ബാബു എപ്പോൾ എങ്ങനെ പോയി എന്നതും ഇതുവരെ വ്യക്തമായിട്ടില്ല ആത്മഹത്യാ കുറിപ്പ് കിട്ടി എന്നാണ് ആദ്യം പുറത്തു വന്ന വിവരങ്ങൾ എങ്കിലും ഇക്കാര്യം ഇപ്പോഴും പോലീസ് മൂടി വെച്ചിരിക്കുകയാണ് എ ഡി എമ്മിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലാണ് ഇതിലുള്ള മരണവുമായി ബന്ധപ്പെട്ടുള്ള സൂചനകളും പുറത്തുവിടാതെ പോലീസ് മൂടി വെച്ചിരിക്കുകയാണ് എ ഡി എം കെ നവീൻ ബാബു ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയ ധിക്ഷേപം നടത്തിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം നേതാവുമായ പി ദിവ്യ രണ്ടു ദിവസത്തിനകം ഔദ്യോഗിക കസേര നഷ്ടപ്പെട്ടത് ജനവികാരം പൂർണമായും സർക്കാരിനെതിരെ തിരിഞ്ഞതുകൊണ്ട് മാത്രമാണ് വരാനിരിക്കുന്ന ഉപതിരഞ്ഞെടുപ്പുകളിൽ സിപിഎമ്മിന് ഉത്തരം മുട്ടിപ്പോകുന്ന പ്രചാരണ വിഷയമായി നവീനിന്റെ മരണം ഉയർന്നു മുൻകൂട്ടി കണ്ടാണ് പാർട്ടി ഉടനടി നടപടിക്ക് തയ്യാറായത് പോലീസ് ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തെങ്കിലും അറസ്റ്റിന് തയ്യാറാകാതെ നടത്തുന്ന കള്ളനും പോലീസും കളിയാണ് തുടർന്ന് കേരളം കാണുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ നൂറ്റി എട്ടാം വകുപ്പ് പ്രകാരമാണ് ദിവ്യക്കെതിരെ കേസെടുത്തത് പത്തു വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് രണ്ട് ദിവസത്തിനകം അഴിമതിയുമായി ബന്ധപ്പെട്ട വലിയ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന് പറഞ്ഞ ദിവ്യയ്ക്ക് സ്വന്തം കസേര നഷ്ടപ്പെട്ട അവസ്ഥയിൽ മുൻകൂർ ജാമ്യം തേടേണ്ട അവസ്ഥയാണ് ഉണ്ടായത് യാത്രയേപ്പ് യോഗത്തിൽ ദിവ്യ നടത്തിയ ആരോപണം സ്വാർത്ഥ താല്പര്യത്തിന്റെ പേരിലാണെന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ് നവീൻ ബാബു സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെന്നത് കേരള ജനതക്ക് മൊത്തം ബോധ്യപ്പെട്ടിട്ടുണ്ട് റവന്യൂ മന്ത്രി കെ രാജൻ തന്നെ അത് ഏറ്റു പറഞ്ഞതുമാണ് കൈക്കൂലിക്ക് വേണ്ടി പെട്രോൾ പമ്പിന് നിരാക്ഷേപ പത്രം നൽകുന്നത് മാസങ്ങളോളം വൈകിപ്പിച്ചു എന്ന തരത്തിലുള്ള ആരോപണമാണ് ദിവ്യ നടത്തുന്നത് അത് തെറ്റാണെന്ന് കലക്ടർ നടത്തിയ അന്വേഷണത്തിൽ തന്നെ തെളിഞ്ഞിട്ടുള്ളതുമാണ് വിവിധ വകുപ്പുകളിൽ നിന്നുള്ള അനുമതികൾ ലഭിച്ചാലേ എ ഡി എമ്മിന് അന്തിമ നിരാക്ഷേപ പത്രം നൽകാൻ കഴിയൂ സ്ഥലം മാറ്റത്തിന് തൊട്ട് മുൻപത്തെ ആറ് പ്രവർത്തി ദിനങ്ങൾ കൊണ്ടാണ് നവീൻ ഫയൽ തീർപ്പാക്കിയത് മാസങ്ങളോളം ഫയൽ വൈകിപ്പിച്ചു എന്നത് നവീൻ ബാബുവിനെ കരിവാരി തേക്കാൻ ഉദ്ദേശിച്ച മനഃപൂർവ്വം ദിവ്യ പറഞ്ഞതാണെന്ന് വ്യക്തമായിരിക്കുകയാണ് പെട്രോൾ പമ്പിന്റെ ഉടമയായി അവതരിപ്പിച്ചിരിക്കുന്ന വ്യക്തിക്ക് അതിനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല ഇപ്പോൾ അതിനു പിന്നിൽ ഒളിച്ചിരുന്ന് പ്രവർത്തിക്കുന്ന ചിലർക്ക് വേണ്ടി തന്നെയാണ് ദിവ്യ നടത്തിയ ആട്ടമെന്നതും വ്യക്തമാണ് ഈ നിഗൂഢ താല്പര്യമാണ് അന്വേഷണത്തിലൂടെ പുറത്തുവരേണ്ടത് കേരള പോലീസിന്റെ അന്വേഷണത്തിൽ പ്രത്യേകിച്ച സി പി എം ഭരണത്തിൽ അതിനുള്ള സാധ്യതകൾ കാണുന്നില്ല ഇക്കാര്യത്തിൽ സിബിഐ അന്വേഷണമാണ് ഉണ്ടാകേണ്ടിയിരുന്നത് സി ബി ഐ അന്വേഷണത്തിലൂടെ മാത്രമേ ദിവ്യയും പെട്രോൾ പമ്പിനെ അപേക്ഷിച്ച ടി വി പ്രശാന്തനും നടത്തിയ ഗൂഢാലോചന എന്തെന്ന് പുറത്തു വരൂ അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്ന പെൺമക്കളുടെ ചിത്രം കേരളത്തിനെ കണ്ണു നനയിപ്പിക്കുന്നതായിരുന്നു കുറ്റക്കാരെ നിയമത്തിന്റെ ബന്ധനത്തിലാക്കിയതല്ലാതെ ആ കുട്ടികളോട് കേരള നാടനെ പ്രായശ്ചിത്തം ചെയ്യാനാവില്ല നന്ദി